ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന ദിവസം നമ്മൾ ധ്യാന ചിന്തയായിട്ടെടുക്കുന്നത് ഭൗതിക വരങ്ങളിലെ ഒന്നായ അറിവിൻ്റെ വരത്തെക്കുറിച്ചാണ്. എന്താണ് അറിവിൻ്റെ വരം? ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ വെളിപ്പെടുത്തുന്ന ദൈവിക വെളിപാടുകളെയാണ് അറിവിൻ്റെ വരത്തിൽ നമ്മൾ പറയുന്നത്. നമ്മുടെ അടുത്ത് സ്പിരിച്വൽ ഡിറക്ഷനായി വന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളെക്കുറിച്ചോ, ആ വ്യക്തിയുടെ ഭൂത ഭാവി വർത്തമാന കാലത്തെക്കുറിച്ച്, സ്വാഭാവികമായ ജീവിത രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാറ്റം വരുത്തേണ്ട ആന്തരികമായിട്ടാകാം, അനുദപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചായിരിക്കാം, ഇതിനെക്കുറിച്ച് ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്ന ദൈവിക സത്യങ്ങളാണ് അറിവിൻ്റെ വരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിലായി യേശുനാഥൻ തന്നെ അറിവിൻ്റെ വരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നതും വെളിപ്പെടുത്തുന്നതുമായ സത്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. യോഹന്നാന സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 17-ും 18-ും വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. സമറിയക്കാരി ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന് പറയുമ്പോൾ യേശുനാഥൻ പറയുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറയുന്നത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സമറിയക്കാരി സ്ത്രീ യേശുനാഥൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആ അണയുമ്പോൾ യേശു ആ വ്യക്തിയെ ഹൃദയ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നേടുകയാണ്. ആ സമറിയക്കാരിയായ സ്ത്രീയെ യേശുനാഥൻ നേടിയത് അറിവിൻ്റെ വരം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്ന ഒരു വചനം പ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വചനങ്ങൾ അത് ഇപ്രകാരമാണ്. പത്രോസ് ഉടനെ ചോദിച്ചു, അന്നയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? അന്നയാസ് തൻ്റെ സ്വത്ത് എല്ലാം വിറ്റ് അതിൻ്റെ കുറച്ച് ഭാഗം മാറ്റിവെച്ച് ബാക്കിയെല്ലാം പത്രോസിനും മറ്റ് ശിഷ്യന്മാരുടെ മുമ്പിൽ കാഴ്ചയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അവരുടെ മുമ്പിൽ അനനിയാസ് പറഞ്ഞു, ഞാൻ സ്വത്തിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാഴ്ചവെച്ചിരിക്കുന്നു, പക്ഷേ ഒരു ഭാഗം മാറ്റിവെച്ചത് അദ്ദേഹം നുണ പറഞ്ഞ് അത് കബളിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് അറിഞ്ഞത്, പത്രോസ് അറിഞ്ഞത് അറിവിൻ്റെ വരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അറിവിൻ്റെ വരം ഉപയോഗിച്ചപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് പത്രോസ് അനനിയാസോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിവിൻ്റെ വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അറിവിൻ്റെ വരം പലപ്പോഴും പല വെളിപ്പെടുത്തലുകളിലൂടെ, ദർശനങ്ങളിലൂടെ, മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഒരു പ്രേരണ നൽകുന്നു. അറിവിൻ്റെ വരം നമ്മെ ദൈവികമായ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ, ദൈവകൃപയ്ക്ക് തടസ്സമാകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്നു. നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. പന്തക്കൊസ്ത തിരുനാളിനായിട്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അറിവിൻ്റെ വരം എൻ്റെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ സമർപ്പണ ജീവിതത്തിൽ, എൻ്റെ കുടുംബങ്ങളിൽ നിറയപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.